നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. യുക്രൈനെ രണ്ടായി വിഭജിച്ച് കിഴക്കൻ മേഖലയെ നിയന്ത്രണത്തിലാക്കാൻ റഷ്യ ശ്രമിക്കുന്നതായി യുക്രൈൻ മിലിറ്ററി ഇന്റലിജൻസ് മേധാവി അറിയിച്ചു. അധിനിവേശ തന്ത്രങ്ങളിൽ പരാജയം നേരിടുന്ന റഷ്യ മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും റഷ്യൻ അധിനിവേശ പ്രദേശത്ത് യുക്രൈൻ ജനത വൈകാതെ ഗറില്ല യുദ്ധം ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കിഴക്കൻ യുക്രൈനിലെ റഷ്യൻ പിന്തുണയുള്ള സ്വയം പ്രഖ്യാപിത പീപ്പിൾസ് റിപ്പബ്ലിക്കായ ലുഹാൻസ്ക് റഷ്യയുടെ ഭാഗമാക്കുന്നതിന് അഭിപ്രായ വോട്ടെടുപ്പ് നടത്തുമെന്ന് പ്രാദേശിക നേതാവ് ലിയനിഡ് പസർഷിനിക് പറഞ്ഞു. 2014ൽ റഷ്യ പിടിച്ചെടുത്ത ക്രൈമിയയും അഭിപ്രായ വോട്ടെടുപ്പിന് ശേഷമാണ് റഷ്യൻ ഫെഡറേഷനിൽ ചേർന്നത്. യുക്രൈന്റെ ഊർജ ഭക്ഷ്യ കേന്ദ്രങ്ങളെ റഷ്യൻ മിസൈലുകൾ ലക്ഷ്യമിടുന്നതുകൊണ്ട് അവ പരിശോധിക്കുന്നതിന് യുദ്ധവിമാനങ്ങളും മിസൈലുകളും ഉൾപ്പെടെ നൽകി സഹായിക്കണമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലസ്കി പാശ്ചാത്യ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. റഷ്യ പൂർണ്ണ യുദ്ധം തുടരുമ്പോഴും യുക്രൈൻ ശക്തമായ ചെറുത്തുനിൽപ്പിലൂടെ പ്രതിരോധിക്കുകയാണ്. യുദ്ധമേഖലയിൽ നിന്ന് ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ രണ്ടിടനാഴി കൂടി തുറക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയിലായി. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതാദ്യമായി ഇന്നലെ യുക്രൈൻ ട്രെയിനിൽ യൂറോപ്പിലേക്ക് ഭക്ഷ്യ സാധനങ്ങൾ അയച്ചു. യുക്രൈൻ തുറമുഖങ്ങളിൽ റഷ്യ വിതറിയതെന്ന് കരുതുന്ന കുഴി ബോംബുകൾ മോശം കാലാവസ്ഥയിൽ കരിങ്കടൽ കടന്ന് മറ്റ് തുറമുഖങ്ങളിൽ എത്തുന്നതായി പരാതിയുണ്ട്. ബോസ്ഫോറസ് കടലിടുക്കിൽ ഇത്തരമൊരെണ്ണം കണ്ടെത്തി നിർവീര്യമാക്കിയതായി തുർക്കി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഒരു മാസത്തിലേറെ പിന്നിട്ട യുദ്ധം എല്ലാവർക്കും ദുരിതങ്ങളെ സമ്മാനിച്ചിട്ടുള്ളൂവെന്നും ആർക്കും ജയിക്കാനാവാത്ത യുദ്ധമാണിതെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പയും പറഞ്ഞു. ക്രൂരവും ബുദ്ധിശൂന്യവുമായ ഈ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യുദ്ധം നിർത്തിയാലുടൻ റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയിരുന്ന എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കുമെന്ന് ബ്രിട്ടനും അറിയിച്ചു. അടുത്ത റൗണ്ട് റഷ്യ യുക്രൈൻ ചർച്ച ഇന്നു മുതൽ 30 വരെ തുർക്കിയിൽ നടക്കും. റഷ്യയിൽ നിന്ന് യൂറോപ്യൻ യൂണിയനിലേക്കുള്ള അവസാന ട്രെയിൻ സർവീസും ഇന്നലെയോടെ അവസാനിച്ചിരുന്നു. ഹെൽസിങ്കി സെന്റ് പീറ്റേഴ്സ്ബർഗ് സർവീസ് നിർത്തിവെക്കാൻ ഫിൻലൻഡ് തീരുമാനിച്ചതോടെയാണിത്. ദിവസം രണ്ട് സർവീസുകൾ ഉണ്ടായിരുന്ന അലിഗ്രോ എക്സ്പ്രസ് ട്രെയിൻ ഇന്നലെ അവസാന സർവീസ് നടത്തി. റഷ്യ യുക്രൈനിൽ അധിനിവേശം നടത്തിയതിലുള്ള ഉപരോധത്തിന്റെ ഭാഗമായി റഷ്യയിലേക്കുള്ള വിമാന സർവീസുകളും മറ്റു ട്രെയിൻ സർവീസുകളും കഴിഞ്ഞ മാസം 24 നിർത്തിയിരുന്നു. 21 നൂറ്റാണ്ടിലെ യുദ്ധങ്ങൾ കുടിവെള്ളത്തിനും വേണ്ടിയുള്ളതായിരിക്കുമെന്ന് പ്രവചനം യുക്രൈന്റെ കാര്യത്തിൽ സത്യമായിരിക്കുകയാണ്. കേൾക്കുമ്പോൾ അതിശയപരമെന്ന് തോന്നാം, പക്ഷേ റഷ്യ യുക്രൈൻ യുദ്ധം അടിസ്ഥാനപരമായി കുടിവെള്ളത്തിന് വേണ്ടിയുള്ളത് കൂടിയായിരുന്നു എന്നാണ് സത്യം. യുദ്ധം തുടങ്ങിയ ഒന്നാം ദിവസം തന്നെ റഷ്യ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ലക്ഷ്യം നേടുകയും ചെയ്തിരുന്നു. തുടർന്ന് ബെലാറസിൽ വെച്ച് ചർച്ചയാകാമെന്ന് രണ്ടാം ദിവസം അവസാനത്തോടെ റഷ്യ യുക്രൈനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ബെലാറസിൽ വെച്ചുള്ള ചർച്ച യുക്രൈൻ തള്ളുകയും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയ്ക്കുമേൽ കനത്ത ഉപരോധ നടപടികൾ ഏർപ്പെടുത്തുകയും ചെയ്തതോടെ എല്ലാം വ്ളാഡിമിർ പുടിൻ്റെ കയ്യിൽ നിന്നും കൈവിട്ടു പോവുകയായിരുന്നു. എന്തായാലും നനഞ്ഞു, എന്നാൽ മുങ്ങിക്കയറുക തന്നെ എന്ന ഭയത്തോടെയാണ് റഷ്യ പിന്നീട് യുക്രൈനിൽ ആക്രമണം ശക്തമാക്കിയതും തങ്ങളുടെ ബാക്കി സൈനിക രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി നേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. രണ്ടാം ദിവസം ചർച്ച നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ യുക്രൈൻ റഷ്യ യുദ്ധം അവിടെ അവസാനിക്കുമായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. Malayali Warta Plus. Like, share and subscribe.